പ്രധാനമന്ത്രി നരേന്ദ്രമോദി കഴിഞ്ഞ ഒരു വർഷത്തിനിടെ തനിക്ക് ലഭിച്ച മൊമെൻ്റോകളും ഉപഹാരങ്ങളും ലേലത്തിന് വെച്ചു. പ്രധാനമന്ത്രി തന്നെയാണ് ഇക്കാര്യം ട്വിറ്ററിലൂടെ അറിയിച്ചത്. അതിൻ്റെ വിശദാംശങ്ങൾ ഇനി പറയുന്നു. ഇന്നു മുതൽ, അതായത് സെപ്റ്റംബർ 14 മുതൽ ഒക്ടോബർ 3 വരെയാണ് ലേലത്തിൽ പങ്കെടുക്കാൻ കഴിയുക. ഇന്ത്യ ഗേറ്റ് സമീപമുള്ള NGMA ഹാളിലാണ് ലേലം നടക്കുന്നത്. 2772 ഉപഹാരങ്ങൾ ആകെ ഈ ഹാളിൽ വെച്ചിട്ടുണ്ട്. ഏറ്റവും കുറഞ്ഞ വില 200 രൂപയാണ്, കൂടിയ വില 2 ലക്ഷത്തിന് മുകളിലാണ്. ഇത്തരത്തിലാണ് ലേലം നടക്കുന്നത്. 576 ഷോളുകളുണ്ട്, 964 അംഗവസ്ത്രങ്ങളുണ്ട്. നിരവധി പ്രതിമകളും മൊമെൻ്റോകളും ഉൾപ്പെടെയാണ് ഇത് ഈ ലേല ഹാളിൽ തന്നെ വെച്ചിരിക്കുന്നത്. വലിയ വിശാലമായൊരു ഹാളാണ് ഇത്. അവിടെ വളരെ ആലങ്കാരികമായി തന്നെ വളരെ വിശാലമായ ഈ ഹാളിലാണ് ഈ ഉപഹാരങ്ങളെല്ലാം തന്നെ വെച്ചിരിക്കുന്നത്. നിരവധി പ്രതിമകളുണ്ട്. ഇക്കാര്യത്തിൽ ഗണപതി വിഗ്രഹമടക്കമുള്ള പ്രതിമകളുണ്ട്. ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്നപ്പോഴും പ്രധാനമന്ത്രി ഇത്തരമൊരു നടപടി സ്വീകരിച്ചിരുന്നു. തനിക്ക് കിട്ടിയ ഉപഹാരങ്ങളെല്ലാം ഇത്തരത്തിൽ ലേലത്തിൽ വയ്ക്കുകയും ആ പണം പൊതു ആവശ്യത്തിനായി ഉപയോഗിക്കുകയും ചെയ്തിരുന്നു. ആ ഒരു ശീലമാണ് അദ്ദേഹം പ്രധാനമന്ത്രി ആയതിനു ശേഷവും തുടർന്നത്. അതായത് ഗുജറാത്ത് മുഖ്യമന്ത്രി ആയപ്പോൾ തന്നെ നടത്തി വന്നിരുന്ന ശീലം ഇപ്പോഴും അദ്ദേഹം തുടരുന്നു. കഴിഞ്ഞ ഫെബ്രുവരിയിലും ഇത്തരത്തിൽ അദ്ദേഹം തനിക്ക് കിട്ടിയ മൊമെൻ്റോകളും ഉപഹാരങ്ങളും ലേലത്തിൽ വെച്ചിരുന്നു. ഇപ്പോൾ എടുത്തു പറയത്തക്ക ഒരു കാര്യം, അദ്ദേഹത്തിൻ്റെ ഈ തുക ഗംഗാ ശുചീകരണ പദ്ധതിക്കാണ് വിനിയോഗിക്കുക എന്നുള്ളതാണ്. എടുത്തു പറയത്തക്ക ഒരു കാര്യം, ഇത്തവണ അദ്ദേഹത്തിന് ലേലത്തിൽ നിന്ന് ലഭിക്കുന്ന തുക നമാമി ഗംഗ എന്ന പദ്ധതിക്കാണ്, അതായത് ഗംഗാ ശുചീകരണ വുമായി ബന്ധപ്പെട്ട പദ്ധതിക്കാണ് ലേലത്തുക ഉപയോഗിക്കുക എന്നും അദ്ദേഹം ട്വിറ്ററിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ഏതായാലും അതിൻ്റെ എത്രത്തോളം ആൾക്കാർ ഈ കാര്യത്തിൽ പങ്കെടുക്കുന്നു എന്നതൊക്കെ അറിയാൻ ഇനി കാത്തിരിക്കേണ്ടതുണ്ട്. കാരണം ഇന്നാണ് ലേലം ആരംഭിച്ചത്. വരും ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ നമുക്ക് ലഭ്യമാകും.